ഹലോ ഗായ്സ്, ബസ്ഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മുടെ ബസ്ഡി V4.3 അപ്ഡേറ്റ് ഇന്ന് രാവിലെ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിളായി കിട്ടി. അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അപ്ഡേറ്റ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അന്ന് രാത്രിയോടുകൂടി നമ്മുടെ ഗെയിമിൽ അപ്ഡേറ്റ് ആവണയാണ്. നമ്മുടെ കുറച്ച് വെഹിക്കിൾസ് മാറിയിട്ടുണ്ട്, കുറച്ച് കാറുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മൾട്ടിപ്ലെയറിൽ റേസിംഗ് ഓപ്ഷൻസ് ഒക്കെ എനേബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 60 FPSലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജെറ്റ് ബസ് ഓടിക്കുമ്പോൾ കുറച്ച് സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ചെറിയ ജെറ്റ് ബസ്സിൻ്റെ ഉള്ള ക്യാബിലൊക്കെ പിന്നെ പുറത്തൊക്കെ ആയിട്ട് ചെറിയ ഗ്രാഫിക്സ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ശരിക്കും നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മുടെ ഇതിലെ ട്രാഫിക്കിലെ വെഹിക്കിൾസ് കുറച്ച് ക്ലിയർ ആയിട്ട് ഉണ്ട്. എന്നുവെച്ചാൽ നേരത്തെ അപ്ഡേറ്റിൽ കുറച്ച് ഒരു അത്ര ഒരു വൃത്തിയില്ലാത്തൊരു ക്ലിയർ അല്ലാത്തൊരു ഇതായിരുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു HD ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടോ നമ്മുടെ ഫോർച്യൂണറും ഇന്നോവ അങ്ങനത്തെ വണ്ടികളൊക്കെ ആഡ് ആക്കി നമ്മളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ന ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഗാരേജ് എടുക്കുമ്പോൾ നമ്മുടെ ഗാരേജിൻ്റെ സൈഡിലായിട്ട് കാണാം പുതിയ ആഡ്സ് എന്ന് വെച്ചാൽ പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് വന്നൊരു അപ്ഡേറ്റ് ആണത്. പിന്നെ നമ്മുടെ ടാക്സ് ക്യാമറിന് ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിൽ എഴുതിയാണ് കേട്ടോ. അവിടെ തൊടുമ്പോൾ അവിടെ ഡിലേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ലോഗിൻ ടു ഓൾഡ് അക്കൗണ്ട്, ഇതൊക്കെ പുതിയ ഓപ്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡിലേറ്റ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുമ്പോൾ സെറ്റിങ്സിൽ വിഷ്വൽസ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ 60 FPS എന്ന് പറഞ്ഞ ഓപ്ഷൻ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബസ് ഇട്ട് കളിക്കാൻ നേരത്ത് നല്ല സ്മൂത്ത്നെസ് ഒക്കെ ആയിട്ട് ഓടിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഞാനിപ്പോൾ 60 FPSലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബസ് ഇടിൽ 2-3 കാറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കാം. പിന്നെ നമ്മുടെ ലോഡിംഗ് സ്ക്രീൻ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഒരു ബസ് റോട്ടിൽ കൂടെ പോകുന്ന ഒരു പിക്ചറായിരുന്നു, അതിപ്പോൾ മാറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങനെ കുറേ ബസ് നിരത്തി പിടിച്ചിരിക്കണം, കുറേ ആൾക്കാരൊക്കെ ബസ്സിലേക്ക് നോക്കിയിരിക്കണം. ഒരു പുതിയൊരു ലോഡിംഗ് സ്ക്രീൻ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിലോ. നമ്മുടെ ബസ്സിൻ്റെ V4.3 അപ്ഡേറ്റിൽ നമ്മുടെ വെഹിക്കിൾസിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫോർച്യൂണർ, ടൊയാട്ടോ ഫോർച്യൂണർ ആണോ അത് ഇന്നോവയാണോ ഇതാണോ, നമ്മുടെ ഇന്നോവയാണത്. ഇന്നോവ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എം ജിയുടെ ചെറിയ കാറുള്ള അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാറിൻ്റെ 2-3 കളറ് വണ്ടി ഇതിനകത്ത് ഉണ്ട്. നമ്മുടെ ടൊയാട്ടോ ഇന്നോവയാണ്. നമ്മുടെ MG രണ്ട് കളറ് വണ്ടികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ വണ്ടി ഈ വണ്ടിയാണ് വന്നതാണ്, നമ്മുടെ MG ചെറിയ വണ്ടിയിലെ ആ വണ്ടിയാണ് കൊടുത്തത്. അതിൻ്റെ യെല്ലോ കളറും ഉണ്ട്, പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ അതിൻ്റെ ബ്ലൂ കളറ് വണ്ടിയും കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാറുകളിൽ കുറേ ചേഞ്ചസ് ഒന്നും പറയില്ല. അതിലെ മൂന്നാമത്തെ വണ്ടി ഇതാണ്, നമ്മുടെ ഫോർച്യൂണർ ആണ്. പക്ഷേ ഇതിലെ ലോഗോ ടൊയാട്ടോൻ്റെ ലോഗോയൊന്നല്ല, പക്ഷേ ഇവിടെ ഫോർച്യൂണർ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആംബുലൻസിൻ്റെ 3D ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടും ബോഡിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യം ഒരു 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 നീറ്റ് അല്ലാത്തൊരു ലിവറിയും കാര്യവും സെറ്റ് ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഒരു നീറ്റായിട്ടൊരു HD വണ്ടി ആക്കി അവർ മാറ്റിയിട്ടുണ്ട്. ജെറ്റ് ആംബുലൻസിന് മാത്രമല്ല മറ്റുള്ള എല്ലാ വണ്ടിയുടെയും അത്യാവശ്യം ഒരു നീറ്റായിട്ട് ഒരു രീതിയിൽ അവർ ചെയ്തു വച്ചിട്ടുണ്ട്. ആദ്യത്തെ കഴിഞ്ഞ V4.2ലൊക്കെ ഒരു അതിൻ്റെ ലിവറിയും എന്ന് വെച്ചാൽ അതിൻ്റെ ടെക്സ്ചർ ഒരു ഒരു ക്ലിയർ അല്ലാത്ത രീതിയിലായിരുന്നു സെറ്റ് ചെയ്ത് തരുന്നത്. കാരണം ഇപ്പോൾ ഈ പുതിയ അപ്ഡേറ്റിൽ അതൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവർ ജെറ്റ് ബസ്സിൻ്റെ ഇൻറ്റീരിയറിലിരുന്ന് നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ജെറ്റ് ബസ്സിൻ്റെ ആദ്യമൊക്കെ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ രീതിയിൽ ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നമ്മുടെ ബസ്സിൻ്റെ നമ്മുടെ ക്യാബ് ബസ് ജെറ്റ് ബസ്സിൻ്റെ ക്യാബിലിരുന്ന് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഗായ്സ്, അടുത്തത് നമ്മുടെ ബസ്സിഡിൽ ഇപ്പം അപ്ഡേറ്റ് വന്നതിൽ ഒരു അത്യാവശ്യം ചെറുതായിട്ടൊരു വലിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്ലെയറിലാണ്. അതിൽ നമുക്ക് റേസിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജെറ്റ് ബസ്സും വെച്ച് നമുക്ക് മറ്റ് നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നമുക്ക് റേസിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മൾട്ടിപ്ലെയർ മോഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 40 രൂപ കൊടുക്കുക.
എന്നിട്ട് നമ്മുടെ ഏഷ്യ ഏഷ്യ നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഏഷ്യ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു റൂമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിൽ പുതിയ ഓപ്ഷൻസ് ഉണ്ടോ? അവിടെ നിങ്ങൾക്ക് സാധാരണ ആ കൺവേ ആദ്യത്തെ ഇതുണ്ടോ? ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ സാധാരണ മൾട്ടി പ്ലെയർ കളിക്കുന്ന രീതിയാണ്. രണ്ടാമത്തെ ന്യൂ എന്ന് പറഞ്ഞ പുറത്തുണ്ട്, നമുക്ക് ജെറ്റ് ബസ് വെച്ച് റേസ് എന്ന് പറഞ്ഞ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ന്യൂ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം, റേസിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ റാൻഡം റൂമിൽ ക്ലിക്ക് ചെയ്യാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് റൂമൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് റേസിങ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഗായ്സ് ഇതാണ് നമ്മുടെ പുതിയ റേസിംഗ് സിസ്റ്റങ്ങൾ വന്നേക്കണത്. അപ്പൊ നമ്മുടെ മറ്റു പ്ലേയേഴ്സൊക്കെ ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സൈഡിലൊക്കെ ആയിട്ട് കുറേ ബലൂണും കാര്യങ്ങളൊക്കെ കൊടുത്താണ് കണ്ടോ മുകളിൽ. ഇതിപ്പോൾ പ്ലേ ആയിട്ടില്ല, പ്ലേ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. സൈഡിൽ കുറേ റേസിംഗ് ട്രാക്കിനെ പോലെ കുറേ ഫ്ലാഗൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മുകളിൽ നോക്കുമ്പോൾ നമ്മുടെ മാപ്പ് കാണാം, നമുക്ക് ഏത് മാപ്പിൽ കൂടെ പോകേണ്ടതെന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കിങ്ങനെ ഒരു സർക്കിള്, ഏകദേശം ഒരു സർക്കിള് പോലെയാണ് നമ്മളിപ്പോൾ ഒന്ന് ചുറ്റിക്കിറങ്ങി വന്ന് നമ്മളിപ്പോൾ ഇവിടെ തന്നെ വന്ന് അവസാനിക്കണം. അപ്പോൾ അതാണ് റേസ്. അപ്പൊ ഗൈസ് നമ്മുടെ ടൈമർ ഓൺ ആയിട്ടുണ്ട്, നമ്മൾ പോവാണ്. ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടി ഏറ്റവും മുമ്പിലായിരുന്നെങ്കിൽ നമുക്ക് നല്ല സുഖമായിരുന്നു. ഇതിപ്പോ നമ്മൾ സെക്കൻഡ് ആയി പോയി. ഓ ഇടിച്ചു ഇടിച്ചു ഇടിച്ചു. ഓ നമ്മൾ ആറാം സ്ഥാനത്തായി. കയറോന്നറിയില്ല, വണ്ടിക്ക് വലിവില്ല. നമ്മുടെ മുമ്പിൽ ഒരു KSRTC പോണ്ട്, നമ്മുടെ ഒരു കേരളയിലെ ഒരാളാണ്. ആരാണോ എന്തോ ഇത്, നമ്മുടെ ഇടിക്കല്ലേ. ക്യാബിൽ പോയി നമുക്ക് ഓടിക്കാം, ക്യാബിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും കാര്യം. നമ്മൾ നാലാം സ്ഥാനത്താണെന്ന് എനിക്ക് തോന്നണു. അവൻ മൂന്നാം സ്ഥാനത്താണ്, നമ്മൾ നാലാം സ്ഥാനത്ത് അരിമ്പിക്കാറ്. വണ്ടിക്ക് സ്പീഡ് പോരാട്ടോ ഗൈസ്. നമ്മുടെ മുകളിലും മുകളിലൊക്കെ ബലൂൺസ് ഒക്കെ പറന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് കുറേ റേസിംഗ് ട്രാക്കിലെ ഫ്ലാഗുകൾ പോലെ കുറേ ഫ്ലാഗൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ KSRTC ഇടിച്ചു. ഓ അതിൻ്റെ പുറകെ നമ്മളും ഇടിച്ചു. KSRTC ബാക്കി കൂടെ തള്ളി തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ രണ്ടാം സ്ഥാനത്താണ്. നമ്മൾ രണ്ട് സ്ഥാനത്തെത്തി. ഇത് മറ്റേ ഒന്നാം സ്ഥാനക്കാരൻ കയറി കപ്പടിച്ചാവോ. ഇത് അവൻ കയറി പോയിട്ടുണ്ട്, കണ്ട അവനെ കാണുള്ള മുമ്പിൽ പോയവനെ. മറ്റവൻ കപ്പടിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നു ആദ്യം പോയവൻ. അവൻ കപ്പടിച്ചു, അവൻ ഒന്നാം സ്ഥാനത്തെത്തി. നമുക്ക് രണ്ടാം സ്ഥാനായിരിക്കും. ഇതെന്താ കഴിഞ്ഞു പോയല്ലത്? അത് ശരി ഗൈസ്, ഇത് മൂന്ന് തവണ ചുറ്റി വന്ന എന്നാലാണ് ചേട്ടാ മുകളിൽ ലാപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ട. ആ മൂന്ന് തവണ ചുറ്റി വന്നാലാണ് കപ്പ് കിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ രണ്ടാമത്തെ ലാപ്പാണ്. ഇത് മുകളിൽ പേര് എഴുതി കാണിക്കണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ടാക്സ് കേമർ എന്ന് പറഞ്ഞ് കാണിക്കണം. നമ്മളിപ്പോൾ രണ്ടാം സ്ഥാനത്താണ്, ഇതിപ്പോൾ നമ്മളിപ്പോൾ മൂന്നാം സ്ഥാനത്തായി. അങ്ങനെ എഴുതി കാണിക്കണ്ടായിരുന്നു, ഞാൻ കണ്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂന്ന് റൗണ്ട് ചുറ്റണം, എന്നാലാണ് നമുക്ക് കപ്പ് കിട്ടുള്ളൂ. ആ KSRTC ഒന്ന് വെട്ടിച്ച് ആ കീർക്ക് അടിച്ച് പൊട്ടിച്ച് ആ അവൻ്റെ വണ്ടി അവിടെ മുട്ടിയിട്ടുണ്ട്. നമുക്ക് ഇൻ്റെ ടേക്കോടെ കയറ്റി കൊണ്ട് പോവാം. ഇത് ഇടിച്ച് ഓഷേ. ആ മരമൊക്കെ മരമാണോ പോസ്റ്റാണോ അവിടെ പൊട്ടിച്ചത്? നമ്മളിപ്പോൾ നാലാം സ്ഥാനത്തെത്തി. ഇത് നമ്മൾ നാലുപേരെ ഉള്ളൂ ഇപ്പൊ ഇത്. ഓ ശേ, ഇതിൽ കൂടെ വല്ല ഷോർട്ട് കട്ടും ഞാനും ഉണ്ടെങ്കിൽ അതിൽ കൂടെ കയറി വരായിരുന്നു. ഇതിപ്പോ അതാണ് ഷോർട്ട് കട്ടും ഇല്ല ഒന്നുമില്ല.
നമ്മളിപ്പോൾ മൂന്നാമത്തെ ലാപ്പ് എത്തി, ഇതിപ്പോൾ ലാസ്റ്റ് ആണ്. ഇതിൽ ജയിക്കണ ആൾക്ക് കപ്പ്. വണ്ടി കണ്ടിട്ട് കയറണില്ല ഗൈസ്. ഇത് ബന്ധമാണ്. ഓ ആ വണ്ടി ഇടിച്ച്, ഓ ഈ വണ്ടി ഇടിച്ച് കാണിച്ച്. ഇതിൽ കൂടെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ, ആ നമ്മൾ രണ്ടാം സ്ഥാനത്താണ് നിൽക്കണത്. അവൻ കയറി വരുന്നുണ്ട്. മറ്റവൻ ഒരുത്ത മുമ്പിൽ പോയിട്ടുണ്ട്. അവൻ ചിലപ്പോൾ കപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. ആ കെ എസ് ആർ ടി സി ആണ് നമ്മുടെ മുമ്പിൽ പോയേക്കാൻ കേട്ടോ. നമ്മൾ ആ കെ എസ് ആർ ടി സി ലിവറി ഇട്ടവൻ മുമ്പിലാണ് ഒന്നാം സ്ഥാനത്താണ് നിൽക്കണവൻ. മറ്റേ വണ്ടി നമ്മൾ ഉറച്ചെടുത്തുകൊണ്ട് പോകണം. നമ്മൾ ആ സൈഡിലേക്കൊക്കെ അവൻ ഏത് ഇൻഡോനേഷ്യക്കാരനാട്ടെ ആണെന്ന് തോന്നുന്നു. വണ്ടി ഒന്ന് കയറാണെങ്കിൽ നമുക്ക് കിട്ടായിരുന്നു. വണ്ടിക്ക് വലിയ ഒരു വലിയില്ല. കയറ് 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 പിടിച്ചു കയറാണ്ട്. ഗൈസ് വളവാക്ക് വരുമ്പോ ഇത്തിരി പാടാണ് കേട്ടോ കൺട്രോൾ ചെയ്യാനായിട്ട്. നമ്മൾ നാലാം സ്ഥാനത്ത് തന്നെ നിൽക്കുക. നമ്മൾ ഒന്നാം സ്ഥാനം വരെ എത്തുകയായിരുന്നു. തവന അവിടെ ഇടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടി. ആ ഓ മൂന്നാം സ്ഥാനം കിട്ടി. ഇതേ അവൻ കയറിണ്ട് ഹരിക്കട. ഓ എന്താ മാറി നിൽക്കണോ? ഇവനെ പിടിച്ച് ഇടിച്ച് പിടിച്ചിട്ടാലോ. സ്ഥലത്താറായി. നമ്മൾ തോറ്റെന്നെനിക്ക് തോന്നുന്നു. നമ്മൾ തോറ്റു ഗൈസ്. അമ്മാരവിടെ എത്തി കഴിഞ്ഞ്. ഓ ദേ നമ്മൾ ഒന്നാം സ്ഥാനത്തിയാ. അതെങ്ങനെയാണത്? അല്ലെ നമ്മൾ മൂന്നാം സ്ഥാനത്താണ്. നമ്മളെ റൈറ്റ് സൈഡിൽ മൂന്നാം സ്ഥാനമാണ് കാണിച്ചാണ്. ഫിനിഷഡ് സെക്കൻഡ് പ്ലേസ് എന്നാണ് കാണിച്ചിട്ടുണ്ട്. അത് ശരി. നമ്മളപ്പോൾ രണ്ടാം സ്ഥാനത്തി ഗൈസ്. ഇതിപ്പോൾ എൻ്റെ സമ്മാനമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇതാത്ത അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് പച്ച കളർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഗാരേജ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ലോക്കൽ പ്ലെയർ എന്ന് പറഞ്ഞ കുറത്തുണ്ട്. ലോക്കൽ പ്ലെയറിൽ ക്ലിക്ക് ചെയ്താൽ ഒന്നും തന്നെ വരില്ല. ചുമ്മാ കുറച്ച് കളിയാണ് ഉണ്ടാകും. ഗാരേജിൽ പിടിച്ച് വെക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് ഈ അപ്ഡേറ്റിലുള്ളത്. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ ഒരു അപ്ഡേറ്റ് വന്ന കാര്യം ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ന് രാത്രി ഒരു 7 മണി 8 മണിയോടുകൂടിയാണ്. 8 മണി അല്ല, ഒരു ചിലപ്പോൾ ഒരു 10 മണി ആയിരുന്നു. ഒരു 10 മണിക്കുള്ളിൽ എന്തായാലും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സാധാരണ നമ്മുടെ റംസാൻ ദിനത്തിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവാറുണ്ട്. പിന്നെ നമുക്ക് ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് നാളെ മറ്റേ അപ്ഡേറ്റ് വരുമ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.